പ്രസാദാത്മകമായ മുഖം, സന്തോഷത്തോടെയുള്ള പുഞ്ചിരി, കണ്ണുകളിൽ നോക്കിയുള്ള സംസാരം, ഇതൊക്കെ നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ സൂചകങ്ങളായിട്ടാണ് ഇന്ന് എല്ലാവരും കാണുക. പക്ഷേ മുഖത്ത് നോക്കാനാകാതെ ഇരിക്കുക, തല കുനിച്ച് പിടിച്ചിരിക്കുക, എപ്പോഴും പിന്നിലേക്ക് മാറുക എന്നുള്ളതൊക്കെ ഇന്നത്തെ യുവജനങ്ങളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നു. മനഃശാസ്ത്രപരമായിട്ടുള്ള ചില വിശകലനങ്ങൾ കണ്ടപ്പോൾ അതിൻ്റെ കാരണമായിട്ട് അവരൊക്കെ പറഞ്ഞത്, നമുക്ക് സെൽഫ് എസ്റ്റീം, തന്നോട് തന്നെയുള്ള മതിപ്പ് കുറയുന്നത് കൊണ്ടാണ് എന്നാണ് അവർ പറഞ്ഞത്. ചില കുട്ടികളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഇടവന്നു. ഒട്ടേറെ കഴിവും കപ്പാസിറ്റിയുമുള്ള കുട്ടികൾ പോലും കണ്ണിൽ നോക്കി സംസാരിക്കാനും പുഞ്ചിരിക്കാനും പ്രസാദാത്മകമായിട്ട് കാര്യങ്ങളെ കാണാനും ഒക്കെ മടി കാണിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ച ഒരു കാര്യം, ആരും കണ്ടില്ലെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ളൊരു മനോഭാവം ഈ കാലഘട്ടത്തിൽ പ്രബലമാണെന്നുള്ളതാണ്. ആരും അറിഞ്ഞില്ലെങ്കിൽ, ആരും കണ്ടില്ലെങ്കിൽ നമുക്കെന്തും ചെയ്യാമെന്ന്. പ്രിയ കൂട്ടുകാരെ, ഒന്നോർക്കണം, ആരും കണ്ടില്ലെങ്കിലും ആരും അറിഞ്ഞില്ലെങ്കിലും നാം കാണുന്നില്ലേ നമ്മുടെ പ്രവൃത്തികൾ? നാം അറിയുന്നില്ലേ നാം എന്താണ് ചെയ്യുന്നതെന്ന്? ഓരോ തെറ്റായ പ്രവൃത്തി കഴിയുമ്പോഴും നമ്മുടെ മനസ്സിൽ നമുക്ക് നാം കൽപ്പിക്കുന്ന വില കുറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ ഉള്ളിൽ നമ്മുടെ വില ഇടിഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പോൾ കാലക്രമേണ നമുക്ക് നമ്മോട് തന്നെയുള്ള മതിപ്പ് കുറയുകയും നമ്മൾ ആത്മവിശ്വാസമില്ലാത്ത വ്യക്തികളായിട്ട് മാറുകയും ചെയ്യും. ലോകോത്തര ബ്രാൻഡായിട്ടുള്ള ആപ്പിളിൻ്റെ നിർമ്മാതാവ് എന്ന് വിളിക്കാവുന്ന സ്റ്റീവ് ജോബ്സ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തൊഴിലാളികളോട് നൽകിയിരുന്ന ഒരു ഉപദേശമാണ്, നിങ്ങളൊരു സാധനം നിർമ്മിക്കുമ്പോൾ, ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുമ്പോൾ കസ്റ്റമർ ഒരിക്കലും കാണാത്ത ചില ഭാഗങ്ങൾ അതിലുണ്ട്. ആരും കാണില്ലല്ലോ എന്ന് വിചാരിച്ച് ഒരിക്കലും അതിൻ്റെ പൂർണ്ണത നഷ്ടപ്പെടുത്തരുതെന്നാണ് അദ്ദേഹം പറയാറ്. അതായത്, ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഭാഗം കസ്റ്റമർ കാണാനുള്ള സാധ്യത പൂജ്യമായിരുന്നാൽ പോലും വളരെ പൂർണ്ണതയോടുകൂടി അത് രൂപപ്പെടുത്തണം. രണ്ടാമത്തെ ഉപദേശം, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ അത്ര തന്നെ സിഗ്നിഫിക്കൻ്റ് അല്ലാത്ത ഒരു ഭാഗം, ഉദാഹരണത്തിന് ഒരു മൊബൈൽ ഫോണിൻ്റെ കവറ്, അതിനത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ ആ അത്ര സിഗ്നിഫിക്കൻ്റ് അല്ലാത്ത കമ്പോണൻ്റ് പോലും നിങ്ങൾ നിർമ്മിക്കുമ്പോൾ 100% പൂർണ്ണതയോടെ നിർമ്മിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഒരു ലോകോത്തര പ്രൊഡക്റ്റായിട്ട് മാറും എന്ന് സ്റ്റീവ് ജോബ്സ് തൊഴിലാളികൾ ഉദ്ദേശിക്കാറുണ്ട്. അവരെല്ലാവരും അദ്ദേഹത്തിൻ്റെ ഈ ആജ്ഞ ശിരസാവഹിച്ചു. അദ്ദേഹത്തിൻ്റെ ഫിലോസഫി അവർ ഉൾക്കൊണ്ടു. അങ്ങനെ വളരെ പെട്ടെന്നായിരുന്നു ആപ്പിൾ എന്ന ബ്രാൻഡിൻ്റെ വളർച്ച. നിരവധി വർഷങ്ങളിൽ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള ബ്രാൻഡായിട്ട് ആപ്പിൾ മാറി. അതുകൊണ്ട് സ്റ്റീവ് ജോബ്സിൻ്റെ ഉപദേശം നമുക്കും നമ്മുടെ വ്യക്തിജീവിതത്തിൽ സ്വീകരിക്കാം. ആരും സൂപ്പർവൈസ് ചെയ്തില്ലെങ്കിലും ആരും കണ്ടില്ലെങ്കിലും നമ്മുടെ പ്രവൃത്തികൾക്ക് ഉന്നത നിലവാരമുണ്ടാകട്ടെ. നമ്മൾ ചെയ്യുന്ന ചെറു കാര്യങ്ങൾ പോലും പരമാവധി പൂർണ്ണതയോടുകൂടി ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ നമുക്കും ലോകോത്തര ബ്രാൻഡുകളായിട്ട് മാറാം. താങ്ക് യു.